ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാണ് സാറേ ഇത്. അയ്യോ, അതുപോലെ ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇതാണ് എൻ്റെ ചിരി. ഓക്കെ, അപ്പോൾ ഈ ജനഗണമന എന്ന് പറഞ്ഞ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സീനാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പേരേനെയും പറയണം, അതായത് പൃഥ്വിരാജിനെയും അതേപോലെ സുരാജ് വെഞ്ഞാറമ്മൂടിനെയും. കാരണം പൃഥ്വിരാജ് ആസ് എൻ ഹീറോ, ആസ് എ ഹീറോ, അതേപോലെ സുരാജ് വെഞ്ഞാറമ്മൂട് അതിൽ വില്ലനല്ല, പക്ഷേ ഹീറോയിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എപ്പോഴും ഓഡിയൻസിന് വില്ലൻ തന്നെയായിരിക്കും. പക്ഷേ ആ വില്ലനെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം രണ്ടുപേരുടെയും വോയിസ് മോഡുലേഷൻ വേറെ ലെവൽ തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ ആണെന്നുണ്ടെങ്കിലും സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ആണെന്നുണ്ടെങ്കിലും സുരാജ് വെഞ്ഞാറമ്മൂട് ഓരോ മൂവി കാണും കഴിയും തോറും പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. കാരണം പുള്ളിക്കാരന് ഏത് റോള് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് അതിന് വലിയൊരു അപ്ലോസ് തന്നെയുണ്ട്. അപ്ലോസ്, ഐ മീൻ ക്ലാപ്സ്. ആൻഡ് പൃഥ്വിരാജ്, പൃഥ്വിരാജ് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വൺ ഓഫ് ദി ആസ് എ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാ രീതിയിലും ആസ് എൻ എൻ്റർടൈനർ മൊത്തത്തിലും എന്താണ്, ഹീ ഈസ് വൺ ഓഫ് ദ ടാലൻറ്റഡ് ആക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യങ് ആക്ടേഴ്സിൽ അതായത് ഒരു മലയാളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു യങ് ആക്ടേഴ്സിൽ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അംഗീകാരം തന്നെയാണ് ആക്ച്വലി. ആൻഡ് ഒരുപാട് കാലം മുമ്പ് പുള്ളിക്കാരൻ്റെ ചാടയാണോ അതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മൊത്തം ഇപ്പോൾ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക, വേറെ ലെവൽ ഒരു സംഭവം തന്നെയാണ് അത് പുള്ളി. അപ്പം നമ്മളിപ്പോൾ ഈ ടീസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ആ ടീസറിനെ കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻ പോർഷനിൽ, ഇത് ഈ ടീസർ തീരുന്നതിന് മുമ്പ് ഒരു എൻ പോർഷനിൽ ഒരു ടൈറ്റിൽ ട്രാക്ക് പോലെ ഒരു ബി ജി എം പോലൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഗൂസ് ബംസ് തന്നെയാണ് തരുന്നത് ആക്ച്വലി. ഇയർഫോൺ വെച്ചിട്ട് കേൾക്കണം, അപ്പോൾ എന്നാലേ മനസ്സിലാവുള്ളൂ. സോ ഒരുപാട് കാലത്തിന് ശേഷം പൃഥ്വിരാജിൽ ഒരു പവർഫുൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പവർഫുൾ സ്ക്രിപ്റ്റുള്ള ഒരു കഥ അല്ലെങ്കിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നൊരു പടം ആക്ച്വലി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.